തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി പ്രവർത്തനം താളം തെറ്റിയെന്ന ഇടതുമുന്നണിയുടെ ആരോപണത്തിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി ഇടതുവാദം ആവശ്യമില്ലാത്തതും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ടും വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹിമാനും പറഞ്ഞു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ വർഷമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പദ്ധതി രൂപീകരണ മാർഗരേഖ സംസ്ഥാന സർക്കാർ ഉത്തരവായിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്തൊൻപതിന് പദ്ധതി വർഷം ആരംഭിച്ചതിനു ശേഷമാണെന്നിരിക്കെ പദ്ധതി വർഷത്തിലെ ഏഴ് മാസം പിന്നിട്ടിട്ടും പദ്ധതി ചെലവ് പുറകിലാണെന്ന ഇടതുമുന്നണിയുടെ വാദം രാഷ്ട്രീയ പ്രേരിതവും സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളെ തന്നെ തള്ളിപ്പറയുന്നതുമാണെന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുള്ളിക്കാട്ടും വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹിമാനും പറഞ്ഞു പതിനാലാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിനായി സംസ്ഥാന സർക്കാർ ഇറക്കിയ പദ്ധതി ആസൂത്രണ മാർഗ്ഗരേഖയിലെ എല്ലാ നടപടികളും കൃത്യമായി പാലിച്ചാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയത് ആദ്യ വർഷമെന്ന നിലയിൽ പദ്ധതി രൂപീകരണം വൈകുന്നത് സ്വാഭാവികമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇറങ്ങിയ ഉത്തരവിനു പിന്നാലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പുകൾ പുനഃസംഘടിപ്പിച്ച് ആസൂത്രണ പ്രക്രിയ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്ന് മുതൽ ഇരുപത്തി വരെ ആസൂത്രണ സഭകൾ ചേർന്നുകൊണ്ട് പദ്ധതി നിർദ്ദേശങ്ങൾ തയ്യാറാക്കി ജൂൺ പത്തിന് വികസന സെമിനാർ നടത്തുകയും ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്ന് കരട് പദ്ധതികൾ തയ്യാറാക്കി ഭരണസമിതി മുമ്പാകെ സമർപ്പിച്ച് ആവശ്യമായ ഫണ്ടുകൾ വകയിരുത്തി ഭരണസമിതി അംഗീകരിച്ച അന്തിമ പദ്ധതി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ജില്ലാ ആസൂത്രണ സമിതി മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു ജൂലൈ ഇരുപത്തി ഏഴിന് ഡി പി സിയുടെ അനുമതി വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അംഗീകാരം ലഭിച്ച പദ്ധതികൾ നിർവഹണം നടത്തുന്നതിനായി ഗുണഭോക്തൃ പട്ടികയ്ക്ക് ഗ്രാമസഭയുടെ അംഗീകാരം ആവശ്യമാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പതു വരെ ഗ്രാമസഭകൾ നടത്തി മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമസഭയ്ക്ക് മുൻപ് തന്നെ ഗുണഭോക്തൃ ഫോറങ്ങൾ വിതരണം ചെയ്ത് ഒരാഴ്ചക്കാലം അതിനെ നീക്കിവെക്കുകയും ചെയ്തു ലഭ്യമായ അപേക്ഷകൾ കരട് പട്ടിക തയ്യാറാക്കി പത്ത് ദിവസം പഞ്ചായത്ത് ഓഫീസിലും മറ്റ് പൊതുയിടങ്ങളിലും പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങൾ സ്വീകരിക്കാനും സമയം നൽകിയതിനു ശേഷമാണ് ഗ്രാമസഭ അംഗീകരിച്ചത് ഗ്രാമസഭ അംഗീകരിച്ച അന്തിമ പട്ടിക ഒക്ടോബർ പതിനഞ്ചിന് ഭരണസമിതി അംഗീകരിക്കുകയും ചെയ്തു ഏപ്രിൽ മാസത്തിൽ തുടങ്ങി ഒക്ടോബറിൽ അവസാനിച്ച പദ്ധതി രൂപീകരണ പ്രക്രിയ പൂർത്തിയാക്കാൻ തന്നെ ഏഴു മാസം എടുത്തു ഈ സാഹചര്യത്തിൽ പദ്ധതി അവതാളത്തിലായി എന്ന് പറയുന്ന ഇടതുപക്ഷ മനസ്സ് വികസന വിരുദ്ധമാണ് വികസനക്ഷേമ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാതെ അതിവേഗം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പൊതുജനമധ്യെ താറടിക്കാനും അതിലൂടെ സമരത്തിന് വിഷയം കണ്ടെത്തുകയും ചെയ്യുക എന്ന ഇടതുനീക്കം ജനം തിരിച്ചറിയുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ഒക്ടോബർ കൂടിയാണ് പദ്ധതികളുടെ നിർവ്വഹണം തുടങ്ങിയത് ഇപ്പോഴുള്ള ഫണ്ട് വിനിയോഗത്തിലെ ശതമാന കണക്കുകളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കഴിഞ്ഞ വർഷ പദ്ധതിയിൽ ജനുവരിയിൽ പതിനാറ് ശതമാനമായിരുന്നു മാർച്ച് പൂർത്തിയായപ്പോൾ തൊണ്ണൂറ് ശതമാനം എത്തിക്കാൻ കഴിഞ്ഞ വർഷം ഭരണസമിതിക്ക് കഴിഞ്ഞതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സിപ്പുള്ളിക്കാട്ട് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ എന്നിവർ പറഞ്ഞു സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി